കാസർഗോഡ് ഇരട്ടച്ചങ്ങനെ ട്രോളിക്കൊന്ന CPI അംഗവും രാഷ്ട്രീയ വിമർശകനുമായ അഡ്വക്കേറ്റ് ജയശങ്കർ വീണ്ടും രംഗത്ത്. സഖാക്കളെ മുന്നോട്ട് എന്ന തലവാചകത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തുടക്കം. ആറ്റിങ്ങലിൽ തോറ്റ MBA ഡൽഹിയിൽ കേരളത്തിന്റെ ഹൈക്കമ്മീഷണറായി നിയമിക്കാനും സഖാവിന് ക്യാബിനറ്റ് റാങ്കും കൊടിവച്ച കാറും കൊടുക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നല്ല കാര്യമെന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. കേന്ദ്ര കേരള ബന്ധം ശക്തിപ്പെടുത്താനും സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ കണക്കു പറഞ്ഞു വാങ്ങാനും ഈ നിയമനം ഉപകരിക്കുമെന്നാണ് അവകാശവാദം. അതെന്തായാലും സഖാവിന്റെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും അടൂർ പ്രകാശിനെ ജയിപ്പിച്ചുവിട്ട ആറ്റിങ്ങലിലെ വോട്ടർമാരെ തോൽപ്പിക്കാനും സാധിച്ചു. ഇതേ മാതൃകയിൽ പാലക്കാട്ടെ തോറ്റ MBA ചെന്നൈയിലും ആലത്തൂരെ തോറ്റ MBA ബംഗളൂരുവിലും നിയമിക്കാമെങ്കിൽ അവരുടെ സങ്കടവും തീരും, അയൽ സംസ്ഥാനങ്ങളുമായുള്ള ബന്ധവും മെച്ചപ്പെടും. തൃശൂരെ തോറ്റ MBA പോണ്ടിച്ചേരിയിൽ നിയമിക്കുന്ന പക്ഷം CPIക്കാർക്കും സന്തോഷമാകുമെന്ന് ജയശങ്കർ കുറിക്കുന്നു. കഴിവും പ്രാഗൽഭ്യവും ഭാഷാ പരിജ്ഞാനവും പരിഗണിച്ച കണ്ണൂരെ തോറ്റ MBA അമേരിക്കയിലെ അംബാസിഡറോ ഐക്യരാഷ്ട്രസഭയിലെ സംസ്ഥാനത്തിന്റെ സ്ഥിരം പ്രതിനിധിയോ ആയി നിയമിക്കണം എന്നിങ്ങനെ പോന്നു ജയശങ്കറിന്റെ ഫേസ്ബുക്ക് പരിഹാസം. സർക്കാരിനെതിരായ വിമർശനങ്ങൾ അതിരുവിടുന്നുവെന്നും അതുകൊണ്ട് ജയശങ്കറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും CPIയിലെ കാനംപക്ഷം ആവശ്യമുന്നയിക്കുന്നുണ്ട്. ഇതിനിടെയാണ് തൃശൂരെ തോറ്റ MBA പോണ്ടിച്ചേരിയിൽ നിയമിക്കുന്ന പക്ഷം CPIക്കാർക്കും സന്തോഷമാകുമെന്ന് ജയശങ്കർ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. ജയശങ്കറിന്റെ പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് അനവധി പേരാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. എല്ലാം ചിലവ് ചുരുക്കാൻ വേണ്ടിയല്ലേ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു സമാധാനം. PC ജോർജിന് ചീഫ് വിപ്പ് സ്ഥാനം ക്യാബിനറ്റ് റാങ്കോടുകൂടി നൽകിയപ്പോൾ ദൂർത്താണെന്ന് പറഞ്ഞ് വിമർശിച്ചവർ ഇപ്പോൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ലോഡ് പുച്ഛം വാരി വിതറാൻ തോന്നുന്നു. പിണറായി എല്ലാം ശരിയാക്കുന്നുണ്ട് എന്ന് തുടങ്ങി കുറിക്കുകൊള്ളുന്ന കമന്റുകളും ഏറെയുണ്ട്. CPI നേതാക്കളെ കൂടി വിമർശിക്കുന്ന ജയശങ്കറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് സാധാരണയിൽ കവിഞ്ഞ് രാഷ്ട്രീയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.